തീർച്ചയായിട്ടും യൂറോപ്യൻ സ്വാധീനമുണ്ട്. ഇന്ത്യയിലൊന്നും എന്തായാലും കാര്യം മൈക്കൽ ആംഗലോ സിസ്റ്റൈൻ ചാപ്റ്ററിൽ വായിച്ച ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന ഒരു ചിത്രം 2000 square feet അദ്ദേഹം ഇത് 2.5 ഉയരത്തിലാണ് ഈ സിസ്റ്റം ചാപ്റ്ററിന്റെ സീലിംഗ്. 2.5 ഉയരാണ് എത്തുന്നത്. അങ്ങനെ നമ്മളൊരു അതിനു വേണ്ടി അദ്ദേഹം ഒരു കോടി അവിടെ മലർന്ന് കിടന്നിട്ടാണ് ഇത് പറയുന്നത്. ചാരങ്ങളുടെ കണ്ണിലിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു തൊപ്പി ഉണ്ടാക്കി, ഇങ്ങനെ ചെരുവ് തൊപ്പി ഉണ്ട്. രാത്രിയാണ് എപ്പോഴും കളിക്കുന്നത്. തൊപ്പി വരുമ്പോ എഴുതി കത്തിച്ചു. എന്നിട്ട് എന്നിട്ട് നോക്കിട്ട് 4000 square feet കലാകാരന്മാരെ ശരിയായിരുന്നു. അവരുടെ ജീവിതത്തിലൊരു മടിയൊക്കെ കാണണം. മടി ആവശ്യമാണ് മെറ്റീരിയൽ സെർവിയോട്ട് പറയാം. മടി കലയ്ക്ക് ആവശ്യമാണ്. കാരണം കുറെ മടിയായിട്ട് ഇത് കഴിഞ്ഞാൽ നല്ലൊരു സൃഷ്ടി ഉണ്ടാവുന്നതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ മഹാകാശത്ത് വേണ്ടി മടിയന്മാരെ പറ്റി അടിയിൽ നിന്ന് നമുക്ക് തോന്നും. പക്ഷെ ശരിക്കും നല്ല ആർട്ട് വർക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല കാര്യമാണിത്. ഇദ്ദേഹം 4 കൊല്ലം ഉപയോഗിച്ച് 4000 square feet ഫ്രസ്കോ അതൊക്കെ ഫ്രസ്കോ ചിത്രങ്ങളാണ്. നമ്മൾ മ്യൂറൽ എന്ന് പറയുന്നത് അത് ചുമടങ്ങനെ വരയ്ക്കും. ഫ്രസ്കോ എന്ന് പറഞ്ഞാല് അതിന് ഉപയോഗിക്കുന്ന സിമന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ചാന്ത്, ആ ചാന്തിലാണ് കളർ. അതുകൊണ്ട് എന്താ ഒരു ഗുണം, ഈ ചാന്ത് തന്നെ കളർ ആയതുകൊണ്ട് കുറെ അടിയിലേക്ക് പോയാലും ആ കളർ. നമ്മുടെ മുഖത്തിനുള്ള പ്രശ്നം അതിന്റെ തൊലിയും പൊളിഞ്ഞാൽ പിന്നില്ല. പക്ഷെ അത്ര നന്നായിട്ടാണ് ഈ ചുമട്ടിത്തന്നെ ഉണ്ടാക്കുന്നതിനുള്ള തൊലി തൊലിയല്ല പ്രകാരം എന്ന് പറയും. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു മൈക്കൽ ആംഗലോ തൊട്ടാണ് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലാണ് മനുഷ്യരെ ശരിക്ക് വരയ്ക്കാൻ തുടങ്ങി. അത് വരെ വലിയൊരു ഉടുപ്പാണ്. ഉടുപ്പിന്റെ പുറത്ത് കൈ മാത്രമേ കാണും, പിന്നെ നമുക്ക് വലിയ ഉടുപ്പാണ്. പക്ഷെ മൈക്കൽ ആംഗലോ ഞാൻ പറഞ്ഞു ആ സിസ്റ്റേറിൽ പോയിട്ട് മനുഷ്യരൊക്കെ വെട്ടിക്കൊടിച്ച് എങ്ങനെയാണ് ശരീരം എന്ന് കണ്ടുപിടിച്ച് വരച്ചത് കൊണ്ടാണ് സ്വർഗത്തിന് പോലുള്ള ആളുകൾക്ക് പോലും നല്ല മസിലും നല്ല ബോഡിയും. കാരണം ശരിക്കും ഉള്ള മനുഷ്യനെയാണ് അത് വരച്ചത്. മറ്റത് വരയ്ക്കാൻ വലിയ എളുപ്പമാണ്, നമുക്ക് തന്നെ വരയ്ക്കണം. വലിയ കൂട്ടും കുറച്ച് അഴക്കടിച്ച് രണ്ട് കഴിക്കുന്നത് അതൊക്കെ പ്രശ്നം ഇത്ര ഉള്ള നല്ല ചിത്രം. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു ദിവസം പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെയുള്ള ആളുകളൊക്കെ മിക്കവാറും കുളിച്ചിരുന്നത്. കാരണം ആകെ കല്ലിയൊക്കെ പുറത്തേക്ക് കാണുന്നുള്ളൂ. അത് മാത്രമൊന്നും കഴിയാൻ മതിയോ? അത് മാത്രമേ കഴിയുന്നു. പിന്നീട് ഫ്രഞ്ചുകാര് തലമുടിയൊക്കെ ഒന്ന് കഴുകാം. ഫ്രഞ്ച് ബാത്ത് എന്ന് പറഞ്ഞ് തലമുടിയൊക്കെ ഒന്ന് കഴുകുന്നത്. ഇത് രണ്ട കഴുകുന്നു ബാക്കിയൊന്നും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ സ്ത്രീകളൊക്കെ കൈ ഇത്ര വരെ ഉണ്ടാകുന്നത് കുറച്ച് മുകളിലേക്ക് മുകളിലേക്ക് പോയപ്പോ ആ പാടം നോക്കി കഴുകുന്നു. അങ്ങനെ കൂടുതൽ പാടങ്ങൾ കഴുകി. ഇപ്പൊ അവരൊരു വിധം നന്നായിട്ട് കഴുകുന്നത് എന്ന് ഓർത്തായാലും
ചേർപ്പാടത്തെ ആദ്യത്തെ ചുമർചിത്രങ്ങളാണ്.
ഇത് യൂറോപ്യനോടും ഫ്രാൻസിന്റെ അയാളുടെ ഇൻസ്പിറേഷൻ കൂടുതൽ കൂടുതൽ ക്രിസ്തുവിന്റെ ജീവിതത്തിലെ അതാണ് കുറച്ച് നാളുകളിലായിരുന്നു ട്രെയിനിൽ കൊണ്ടുപോയി ഇപ്പോഴും ആരോഗ്യവാനായിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം എല്ലാവർക്കും ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ചെറുപാട് പഠിച്ചത് വളരെ കാലത്താണ്. ഇപ്പോഴും ചെറുപ്പം അടിയിലുള്ള സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രസ്കോസ് ആയിട്ട് 5000 നമ്പർ നോക്കിയിട്ട് നമ്മൾ നോക്കിയിട്ടാണ് 5000 മാരന്മാർ എടുക്കുന്നത്. പക്ഷെ ഈ വെസ്റ്റേൺ ലാംഗ്വേജ് ഒക്കെ തന്നെ ഭയങ്കര കളറിലുള്ള ഡ്രസ്സൊക്കെ ഇടുന്നവർക്ക് അവരുടെ മാരന്മാർ നമ്മൾ പഠിക്കുന്ന മലയാളത്തിന്റെ തലയിൽ രണ്ട് ചെറുതും മാത്രമേ ഉള്ളൂ. മലയാളമാർക്ക് ബോഡി ഇല്ലാന്ന് നമുക്കറിയാം. അവർക്ക് ഇഷ്ടമായിരുന്നു ഇത് നമ്മുടെ വടക്കനാഥൻ ക്ഷേത്രം കേരളീയ വാസ്തുശില്പത്തിന്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ്. അതിന്റെ കാര്യങ്ങളിൽ അധികം നമ്മുടെ വടക്കുന്നതാണ് ഗേബിൾഡ് എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തോട്ടും ചെരിഞ്ഞ മേലക്കൂരിയ. അതുകൊണ്ട് മഴ കൂടുതൽ കോൺക്രീറ്റിലൊക്കെ വീട് വലിയൊരു കാര്യമായിട്ട് നടന്നാല് 25 കൊല്ലം കഴിയുമ്പോഴത്തെ അവർക്ക് വന്നിട്ട് പിന്നെ അതിന്റെ മുകളിൽ വേറെന്തെങ്കിലും അനുഭവങ്ങളിൽ തന്നെ നമ്മുടെ ഓടുകൊണ്ടിട്ട് ഓടിട്ടും വീടുകള് 200, 300, 400 കൊല്ലായിരുന്നു ഒരു വീട്. എനിക്ക് 25 കൊല്ലം കാര്യമായി പറ്റുന്നു. പള്ളികളൊക്കെ ഇതുപോലെ അതുപോലെയുള്ള ഒരു ആർക്കിടെക്ചർ നമുക്കുണ്ട്. ഞാൻ ഇങ്ങനെ പറഞ്ഞു വെക്കാനായിരിക്കും രണ്ടാമത് പോകുന്നത്. ഇത് പഠിക്കുന്നതും ക്ഷേത്രത്തിന്റെ തന്നെ മറ്റൊരു ദൃശ്യമാണ്. രണ്ടാമത് മൂലകളൊക്കെ വഴി വെച്ച് പണ്ടൊക്കെ ഇത് കല്ലൂർ പള്ളിയാണ്. ഇത് അമ്പലമാണ് പള്ളിയാണ് മനസ്സിലാവില്ല. കാരണം പള്ളി അമ്പലം നമ്മൾ എന്താ കണ്ട പള്ളികളും അല്ല അമ്പലങ്ങളും അതുകൊണ്ടാണ് ഇത്. പിന്നെ ഈ പള്ളികൾക്കൊക്കെ 3-tier roofing മൂന്ന് നിലയിലുള്ള റൂഫിംഗാണ്. മധുബഹ എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന റൂഫിംഗ് ആണത് താഴെ അതിന്റെ താഴെ അമ്പലം. അപ്പൊ ഈ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ഉള്ള ഒന്നാണ് ഈ കൊടിമരം. ആദ്യമൊക്കെ കൊടിമരങ്ങള് കോപ്പർ കൊതുകുകളാണ്, കോപ്പർ. പക്ഷെ ഇപ്പൊ ആരും കോപ്പർ കൊതിയുന്നില്ല. കാരണം നേരത്തെ ഒരു കാര്യം പറ്റുള്ളൂ. അതുകൊണ്ട് അതിന് പകരമായിട്ട് സ്റ്റീലാണ് കൊണ്ടുവരുന്നത്. കക്കരി നമുക്ക് കളറൊക്കെ തരണം, കോഴി കുറച്ചിരുന്നൊക്കെ തരണം. പക്ഷെ അത് കുറപ്പറില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു. ആ കല്ലില് അതിന്
Thank you.